ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ. എല്ലാവരും ഉറക്കത്തിലല്ലേ? ഫ്രം സെറ്റോക്സ്. എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അതെ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്തു മ്യൂസിയം എന്നെ കൂട്ടാതെ വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്നു, അത് വേറെ കൺട്രിയിലേക്ക് പോകുന്നു പറയുന്നത് ഭയങ്കര ഹൈപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ എങ്ങനെ പോകുന്ന പക്ഷെ എങ്ങനെ പോകുന്നു പത്തു ബസ്സിൽ. അപ്പൊ യു എ നിന്ന് ബസ്സിന് പോകാൻ പറ്റുന്ന അടുത്തുള്ള രാജ്യം ഏതാ? ഒമാനൊന്നുണ്ട്. അപ്പൊ പാത്തു മ്യൂസിയം ഒമാനിലേക്കാണ് പോകുന്നത്. എന്തിനാ പോകുന്നത് വെച്ചാല് വിസ പുതുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. വിസ പുതുക്കാനല്ല, പത്തൊന്നും വിസക്കും റെസിഡൻസ് വിസ എടുക്കാൻ. ഇത്രയും ദിവസം അവർ വിസിറ്റ് വിസയിൽ ഉണ്ടായത്, അപ്പോൾ റെസിഡൻസ് വിസ എടുക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ എന്തിനും ഇത്ര സംഭവിക്കുന്നു സംഭവിക്കതാ. ഓക്കെ, അപ്പോൾ ഈ ഒമാന് പോയിട്ട് വിസ പുതുക്കുകയാണെങ്കിൽ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ വൈക്ക് പറഞ്ഞുതരാം. അപ്പോൾ വാ. ഗൈസ്, അപ്പോൾ സീൻ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ പാത്തൂനെ ഈസനെ എന്തിനാണ് നമ്മൾ ഒമാനിലേക്ക് അയച്ചതെന്ന് വെച്ചാൽ, ഇവിടെ യു എയിൽ ഒരു ചെറിയൊരു റൂൾ ഉണ്ട്. അതായത് നിങ്ങൾ ഇൻസൈഡ്, അതായത് ഇവിടെ നിന്നിട്ട് ഇൻസൈഡ് കൺട്രി നിന്നിട്ട് നമ്മൾ വിസ അടിക്കുന്നതും ഔട്ട്സൈഡ് പോയിട്ടിട്ട് പുതിയ വിസ പോലെ റെസിഡൻസ് വിസ ആയിട്ട് വരുന്നതും തമ്മിൽ ഏകദേശം ഒരു 2400-2300 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഞാനും കൂടെ പോയിട്ടില്ലാന്ന്. ഞാനെന്താ കൂടെ പോകാത്തതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ രണ്ട് റൂൾ കേട്ടു. ചിലർ പറയുന്ന കേട്ടു ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വിസ സ്പോൺസർ, അതായത് ദുബായിലെ അതായത് ഷാർജയും ഉമ്മൽക്കോയും ഇതൊന്നുമല്ല, ദുബായിൽ അങ്ങനെ ഒരു വിസ ഇറങ്ങണമെങ്കിൽ സ്പോൺസർ, അതായത് ഞാനാണല്ലോ അവരുടെ സ്പോൺസർ, ഞാനിവിടെ ദുബായിൽ ഉണ്ടാവണം എന്നൊരു റൂൾ ഒരാൾ പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇല്ല കുഴപ്പമില്ല, നീ പുറത്ത് നിന്നാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളെന്തിനാണ് റിസ്ക് എടുക്കുന്നത്? അപ്പോൾ ഞാൻ ഇവിടെ നിന്നു. അവർ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്, അതായത് ഒമാനിലെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയത്. അവർ ചിലപ്പോൾ ഞാനും പോയിട്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി, അതായത് വിസ ഇറങ്ങിയതിന് ശേഷം ഞാൻ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരും. അതല്ലെങ്കിൽ പിന്നെ പത്തു ഇതേപോലെ ബസ്സിനോ ഫ്ലൈറ്റിനോ ആയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്ലാൻ. ഇനി നമ്മൾ ഒമാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇന്ത്യയിലേക്ക് പോയി വരാൻ അത്യാവശ്യം ടിക്കറ്റിന് നല്ല ഫെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഇന്ത്യയിലേക്ക് നമുക്ക് പോകാമെന്ന് വെച്ചാൽ നമ്മൾ കേരളക്കാർക്ക് കുറേ കെട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് 30 കിലോ കറക്റ്റ് നിറച്ച് വെച്ചിട്ട് കൊണ്ടുപോവുക, പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെയൊരു ചിലവ് ചടങ്ങൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ പോയാൽ ചിലപ്പോൾ അവിടെ തന്നെ എന്തെങ്കിലും ബിസി ആയിട്ട് അവിടെ തന്നെ ആയിപ്പോൾ പിന്നെ ഇപ്പോഴൊന്നും തിരിച്ച് വരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിസ അടിച്ചിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലാണ്. അടുത്തുള്ള കൺട്രി നോക്കിയത്, അടുത്ത കൺട്രിയിൽ ഏട്ടൻ എൻ്റെ ഖത്തറിലുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ക്വാറൻറ്റൈനും സീനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ അടുത്ത് നമ്മൾ ഒമാനിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലാണ് ഒമാൻ സെലക്ട് ചെയ്തത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മേജർ റീസൺ പത്തൂന് ഒമാനിലേക്ക് വിടാനുള്ള മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ കൺട്രി കൂടെ പത്തൂനും ഇസക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ലാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മല്ലുവിൻ്റെ വൈഫ് പറയുന്നുണ്ടായിരുന്നു, നമ്മളെ ബൽക്കി പറയുന്നുണ്ടായിരുന്നു അവർ പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒമാനാണെന്ന്. ഞാനും ഒമാനും മുന്നേ പോയിട്ടുണ്ട്. ഒമാനൊരു ഒരു വേറെ തന്നെ വൈബിലുള്ള സ്ഥലമാണ്. അതായത് ഇന്ത്യയും അതേപോലെ തന്നെ സ്ഥലം, അല്ലെങ്കിൽ പക്ക കേരളമാണ്. അതേപോലെ ഇന്ത്യയും നമ്മളെ യു എ യിൽ മിക്സായിട്ടുള്ളൊരു സംഭവം പോലത്തെ ഒരു സ്ഥലമാണ് നമ്മൾ ഒമാൻ. അതായത് ഇതിങ്ങനെ വ്യാപകമായിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊരു പുതിയ കൺട്രി എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് അവർ പോയത്. ഈ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. അതിനെപ്പറ്റി മുന്നേ ഒരാൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുസ്തകം പഠിച്ചിട്ടുണ്ടോ? ഏ, ഞാൻ അലിഗഡൊക്കെ പോയിട്ടുണ്ട്. ഓതാണ്? അല്ല, ചുമ്മാ സ്ഥലമൊക്കെ കാണാൻ. ഓ, സർക്കിട്ട്. ആ സർക്കിട്ട്. അല്ലെങ്കിൽ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് എന്തിനാ? അതിന് സർക്കിട്ട് തന്നെ പോകണം, കുറേ നാടുകൾ കാണണം, അവിടുത്തെ ആൾക്കാരിൽ നിന്നൊക്കെ പഠിക്കണം. ഫിദ, ഈ തീ കൂടെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? പട്ടീനെയും പൂച്ചേനെയൊക്കെ തിന്നുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? തീവണ്ടി, കപ്പൽ, ഇതൊന്നും പുസ്തകം വായിച്ചാൽ ഇതൊന്നും അറിയാൻ പറ്റില്ല. അതെ, മൂപ്പര് പറഞ്ഞ പോലെ സർക്കിട്ട് പോകുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത്, പുതിയ പുതിയ സംഭവങ്ങൾ കാണുന്നത്, പുതിയ പുതിയ കൾച്ചർ കാണുന്നത്. അപ്പോൾ ആ ഇതൊന്നല്ല, നമ്മൾ ഈ ജീവിച്ചതൊന്നല്ല ശരിക്ക്, വേറെയും കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതാണോ ശരി, ഇതാണോ ശരി എന്നല്ല, നമുക്ക് താരതമ്യം ചെയ്യാനും അതുപോലെ ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ് നമുക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ചാൻസ് കിട്ടിയെങ്കിൽ മാക്സിമം യാത്ര ചെയ്യാൻ നോക്കണം. അതായത് വെറും ട്രിപ്പ് പോക്ക് മാത്രമല്ല, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, അതായത് അവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, അവിടുത്തെ ഫുഡ് കൾച്ചർ, പിന്നെ ഫുഡിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്ന അവിടുത്തെ ഒരു ലിവിങ് കൾച്ചർ, അവരുടെ സംസ്കാരം കാര്യങ്ങളിലെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ നമ്മൾ ചെയ്ത ഇതുവരെ ശരിയാണോ തെറ്റാണോ എന്നുള്ള നമുക്കൊന്ന് തിരിച്ചറിവുണ്ടാവും. പിന്നെ നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും,
അയ്യോ അങ്ങനെ എങ്ങനെയാണെന്നല്ലേ, അതൊന്നും അവർക്കൊരു പ്രശ്നമേ ആയിരിക്കില്ല. അപ്പോൾ അവരെ കാണാൻ നോക്കുന്നു, ഓ ഇങ്ങനെയും ജീവിക്കാം അല്ലേ, കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാമല്ലോ എന്ന് ചിലപ്പോൾ തോന്നുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ യാത്ര ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു സംഭവമാണ്. അതായത് ചില ആൾക്കാർ യു എ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കണക്ഷൻ ഫ്ലൈറ്റ്സ് എടുക്കും, എന്നിട്ട് അവിടുന്ന് ഒരു സ്റ്റേ ഓവറിലും ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ടിക്കറ്റ് ഫെയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു കൺട്രി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് ഒന്ന് ടിക്കറ്റ് ഇരുന്ന് നമ്മളൊന്ന് തപ്പി കളിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ശ്രീലങ്ക ഒരു ഓപ്ഷനാണ്, പിന്നെ നേപ്പാൾ അങ്ങനെയൊക്കെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നെക്സ്റ്റ് ടൈം നമ്മൾ നാട്ടിലേക്ക്, ഈ ദുബായ് നാട് ദുബായ് ഷാർജ, അതിൽ നമ്മൾ നോർമലി കുറേ ആൾക്കാർ നോർമലി പോകുന്നതാണ്, അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കൺട്രിയിൽ എക്സ്പ്ലോർ ചെയ്തതല്ലേ, അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ലിഷ്യർ ട്രിപ്പും ആവും, പിന്നെ ഒരു പുതിയ കൺട്രി നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നൊരു ഒരു അനുഭൂതിയും കിട്ടും. അപ്പം നമ്മൾ പത്തുവിന് പോകാനുള്ള സമയമായി, ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പത്തപ്പം ശരി, ബൈ മിസ്. അപ്പോൾ അടുത്തിട്ട് വിളിക്കട്ടോ. ബൈ. Thank you.